നമസ്കാരം. കേരള ബി ജെ പിയിൽ ഇപ്പോൾ ശരിക്കും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പി സി ജോർജ്, അനിൽ ആന്റണി, സുരേഷ് ഗോപി, സ്ഥാനാർത്ഥി പ്രഖ്യാപനം, അങ്ങനെ അങ്ങനെ പല വിഷയങ്ങൾ സമീപകാലത്തായി ബി ജെ പിയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ബി ജെ പിയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതിന് പിന്നാലെയാണ് പി സി ജോർജ് വളരെയധികം പ്രകോപിതനായിക്കൊണ്ട് അനിൽ ആന്റണിയെ കുറ്റിച്ചൂൽ എന്നൊക്കെ വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പരോക്ഷമായി അനിൽ ആന്റണി ഒരു കുറ്റിച്ചൂലാണ് എന്ന് പറയുന്ന വിധത്തിൽ രംഗത്തെത്തിയത്. അതിനു മുമ്പ് തന്നെ താൻ സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിൽ കിട്ടേണ്ടിയിരുന്ന ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ടുകൾ ഇനി കിട്ടില്ലെന്നും അത് നഷ്ടമാകുമെന്നും ഒക്കെ പി സി ജോർജ് തുറന്നടിച്ചിരുന്നു. അപ്പോൾ പി സി ജോർജ് അത്രയും പ്രകോപിതനാവുകയും അതൊന്നും പരിഗണിക്കാതെ ബി ജെ പി അനിൽ ആന്റണിയെ തന്നെ സ്ഥാനാർത്ഥിയായി നിർത്തുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ എന്താണ് ബി ജെ പിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് പൊതുജനത്തിന് ചെറിയ ആശയക്കുഴപ്പമുണ്ട്. ആ ആശയക്കുഴപ്പത്തിന് ഒരാവശ്യവുമില്ല. ആരാദ്യം തോൽക്കും, അല്ലെങ്കിൽ എത്രയും ദയനീയമായി എങ്ങനെ തോറ്റു കാണിക്കാം എന്നതുമായി ബന്ധപ്പെട്ടൊരു മത്സരമാണ് ബി ജെ പിയിൽ നടക്കുന്നത്. അല്ലാതെ ഇവരെയൊക്കെ ജയിപ്പിക്കാനുള്ള ഒരു നടപടിയും ബി ജെ പിയിൽ ഉണ്ടാകുന്നില്ല. ഇവരൊന്നും ജയിക്കണമെന്ന് ബി ജെ പി ദേശീയ നേതൃത്വത്തിന് ഒരാവശ്യവുമില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അനിൽ ആന്റണിയെ ആയിരുന്നില്ല ബി ജെ പി പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കേണ്ടിയിരുന്നത്. എന്ന് മാത്രമല്ല, ഇതുപോലുള്ള വിവാദങ്ങൾ ഉണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ലാത്ത വിധത്തിലായിരിക്കണം ബി ജെ പി ദേശീയ നേതൃത്വം സ്ഥാനാർത്ഥികളെയും നിർണയിക്കേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. ഇവിടെ ഒരു വിവാദമുണ്ടാകുമെന്നും പി സി ജോർജ് തഴയപ്പെടുമെന്നും അതുമായി ബന്ധപ്പെട്ട് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും അത് കേരളത്തിൽ ബി ജെ പിയുടെ മൊത്തത്തിലുള്ള റിസൾട്ടിനെ ബാധിക്കുമെന്നും ഒക്കെ ദേശീയ നേതൃത്വത്തിന് നല്ലപോലെ അറിയാം. പക്ഷേ അവർ ഈ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വ്യക്തമാക്കുന്ന ഒരേ ഒരു കാര്യം, അത് കേരളത്തിലോ ദക്ഷിണേന്ത്യയിലോ അല്ല, മറിച്ച് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കാനുള്ള ഒരു മരുന്നാണ്. അനിൽ ആന്റണിയുടെ പിതാവ് എ കെ ആന്റണി രാജ്യം കണ്ട ഏറ്റവും കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവായി തിളങ്ങി നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എ കെ ആന്റണിയെ രാജ്യത്തെ പ്രതിരോധ മന്ത്രിയാക്കിക്കൊണ്ട് രണ്ടാം യു പി എ സർക്കാർ നിയോഗിക്കുന്നത്. അതുപോലെ എ ഐ സി സിയുടെ പ്രധാനപ്പെട്ട ചുമതലകളിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് എ ഐ സി സിയെ നിയന്ത്രിച്ചിരുന്ന വിധത്തിലേക്കുള്ള കരുത്ത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പവർ പൊളിറ്റിക്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ എ കെ ആന്റണിക്ക് കഴിഞ്ഞിരുന്നു. അത് ബി ജെ പിയുടെയൊക്കെ ഒരു വളർച്ചയുടെ പകുതി പിന്നിട്ട ഘട്ടമാണ്. അപ്പൊ അന്ന് ബി ജെ പിയുമായിട്ടുള്ള നേരിട്ടുള്ള തർക്കങ്ങളിൽ ഈ ചിദംബരമായാലും മൻമോഹൻ സിംഗ് ആയാലും അങ്ങനെ പറയുന്ന ഒരു കൂട്ടം നേതാക്കളുടെ ഇടയിലായിരുന്നു ഈ എ കെ ആന്റണിയുടെയും സ്ഥാനം. അപ്പൊ അങ്ങനെ ബി ജെ പിയുടെ വളർച്ചാഘട്ടത്തിൽ ബി ജെ പി ഏറ്റവും അധികം കടന്നാക്രമിച്ച എ കെ ആന്റണി എന്ന മുൻ പ്രതിരോധ മന്ത്രിയുടെ മകൻ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലുമില്ലാത്ത ദക്ഷിണേന്ത്യയിൽ ഏറ്റവും അധികം ബി ജെ പി തിരിച്ചടി നേരിടുന്ന സംസ്ഥാനങ്ങളിലൊന്നായ കേരളത്തിൽ ഈ എ കെ ആന്റണിയുടെ മകൻ ബി ജെ പി സ്ഥാനാർത്ഥിയാകുന്നു എന്ന് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ അതിശക്തമായ പ്രചാരണ വിഷയമായി പ്രചരിപ്പിക്കാൻ ബി ജെ പി തയ്യാറാകും. അങ്ങനെ തയ്യാറാകുന്നതിലൂടെ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിലൂടെ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി, അല്ലെങ്കിൽ നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, ഇവർ നാളെ ഞങ്ങളിലേക്ക് വരാനുള്ളവരാണ് എന്ന ഒരു പ്രചാരണം അവിടെ ശക്തമാക്കാൻ സാധിക്കും. അതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് വന്നത് അത് ക്രൈസ്തവ വിഭാഗത്തിന്റെ പ്രതിനിധി എന്ന നിലയിലാണ്, സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെയാണ്. എന്നാൽ പി സി ജോർജ് വന്നത് ഒരു അഭയാർത്ഥിയെ പോലെയാണ്. എൽ ഡി എഫിലും എടുക്കുന്നില്ല, യു ഡി എഫിലും എടുക്കുന്നില്ല, ജനപക്ഷം എന്ന പാർട്ടിയുമായി മുന്നോട്ട് പോയാൽ എങ്ങും എത്തില്ല എന്ന ബോധ്യം പി സി ജോർജിനുണ്ട്. അതാണ് ഇന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത്, ജനപക്ഷം എന്ന പാർട്ടിയുമായി ആ ഒരു പാർട്ടി പേരിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്തയാളാണ് പി സി ജോർജ് എന്നാണ് എൻ ഡി എയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ, അതായത് ബി ഡി ജെ എസ് എന്ന പാർട്ടിയുടെ തലപ്പത്തുള്ള ഈ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത്. അപ്പോൾ പി സി ജോർജിനെ അത്രയും വില വെക്കുന്നില്ല, ഒരു വിലയും വെക്കുന്നില്ല ബി ഡി ജെ എസ് അല്ലെങ്കിൽ എൻ ഡി എ ഘടകകക്ഷികൾ എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒരു അഭയാർത്ഥിയെ പോലെ പി സി ജോർജ് വന്നതാണ് എന്ന് പി സി ജോർജ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നും ചോദിച്ചില്ല, ബി ജെ പിയിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചു, അവർ അംഗീകരിച്ചു പോന്നു. അത്രയും ഗതികെട്ടൊരവസ്ഥയിലാണ് പി സി ജോർജ് ബി ജെ പിയിൽ എത്തിയത്. പക്ഷേ അങ്ങനെ എത്തിയപ്പോഴും പി സി ജോർജ് ഒരു സീറ്റ് സ്വപ്നം കണ്ടിരുന്നു, പത്തനംതിട്ട സീറ്റ് കിട്ടുമെന്ന് പി സി പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണ് പി സി ജോർജ് മുമ്പൊരിക്കൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എന്തിനാ നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്, നിങ്ങൾ നേരെ പാർലമെന്റിലേക്ക് വരൂ, ഞാൻ നിങ്ങൾക്കുള്ള പാസ് ഒപ്പിച്ചു തരാമെന്ന് പറഞ്ഞത്. അതായത് ഞാൻ ഓൾറെഡി മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ ബി ജെ പി എൻ്റെ പേര് നിർദ്ദേശിച്ചു കഴിഞ്ഞു, ഞാൻ ഇനി മത്സരിക്കും, എം പി ആവും, പാർലമെന്റിലേക്ക് പോകുമെന്ന സ്വപ്നം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് പി സി ജോർജ് നിന്നിരുന്നത് എന്ന്
അദ്ദേഹത്തിന്റെ ഒന്നോ രണ്ടോ ആഴ്ച മുമ്പുള്ള വീഡിയോകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അതായത് ബി ജെ പിയിലേക്ക് അദ്ദേഹം ചേർന്നതിന് ശേഷം ഉള്ള അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങളിൽ പലയിടത്തും അസാധ്യമായ ഒരു കോൺഫിഡൻസ് പി സി ജോർജ് പ്രകടിപ്പിച്ചിരുന്നു. അപ്പൊ അത്തരത്തിൽ പ്രകടിപ്പിച്ചിരുന്ന പി സി ജോർജ് പെട്ടെന്ന് താൻ സ്ഥാനാർത്ഥിയല്ല എന്നറിഞ്ഞപ്പോൾ വല്ലാതെ തകർന്നു പോയി എന്ന് തന്നെ വേണം പറയാൻ. ഇന്ന് പി സി ജോർജ് അനിൽ ആന്റണിയെ കണ്ട് മധുരം കൊടുത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണ്? അനിൽ ആന്റണി പറഞ്ഞത് പി സി ജോർജ് അടക്കമുള്ളവരുടെ ഒരു പിന്തുണയിൽ ഞാൻ ജയിക്കും, ഞാൻ മുന്നോട്ട് പോകുമെന്നാണ് അനിൽ ആന്റണി പറയുന്നത്. പക്ഷെ പി സി ജോർജ് എന്താണ് പറഞ്ഞത്? പത്തനംതിട്ട പോലുള്ള ഒരു മണ്ഡലത്തിൽ ബി ജെ പി ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ഞാൻ വോട്ട് ചെയ്യുമെന്നാണ്. അതായത് ഒരു കുറ്റിച്ചൂൽ എന്ന നിലയിലാണ് പി സി ജോർജ് അനിൽ ആന്റണിയെ കാണുന്നത്. അവിടെ തന്നെ ഈ ബി ജെ പിക്കുള്ളിലെ തമ്മിലടി എത്രത്തോളം രൂക്ഷമാണ്, അനിൽ ആന്റണിയുടെ പതനം എത്രത്തോളം തീവ്രമായിരിക്കും അല്ലെങ്കിൽ എത്രത്തോളം ദയനീയമായിരിക്കുമെന്ന് വ്യക്തമാകുന്നത്. ഇപ്പൊ ശ്യാം തട്ടയിൽ എന്ന് പറയുന്ന ബി ജെ പിയുടെ അവിടുത്തെ സെക്രട്ടറി ആയിരുന്ന വ്യക്തി, ബി ജെ പി പുറത്താക്കിയാണ്, അയാൾ ഇട്ട വീഡിയോയിൽ പറയുന്നത് മൊത്തം 100,000 വോട്ട് പോലും അനിൽ ആന്റണിക്ക് കിട്ടില്ല എന്നാണ്. ബി ജെ പി ജില്ലാ കമ്മിറ്റിയിൽ തന്നെ വലിയ എതിർപ്പുകൾ ഈ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ അനിൽ ആന്റണി എന്ന് പറയുന്നത് കെ സുരേന്ദ്രന്റെ നോമിനിയാണെങ്കിൽ ഈ പി സി ജോർജ്, രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ദേശീയ നേതൃത്വവുമായി ബന്ധമുള്ള മറ്റൊരു വിങ്ങിന്റെ ചർച്ചകളിലൂടെ നേരെ കയറി വന്നയാളാണ്. അതിന്റെ ദേശീയ സംസ്ഥാന കമ്മിറ്റിയുണ്ട്, അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റിയും പി സി ജോർജിനെതിരാണ്. അതോടൊപ്പം ഓർത്തഡോക്സ് സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. അതാണ് വീണ ജോർജിനെയൊക്കെ വല്ലാതെ സഹായിക്കുന്ന ഒരു പ്രവണത ആ മണ്ഡലത്തിനുണ്ട്, മൊത്തത്തിൽ പത്തനംതിട്ടയ്ക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കത്തോലിക്ക സഭ അംഗമായ അനിൽ ആന്റണി മത്സരിക്കുമ്പോൾ, അതും എ കെ ആന്റണി ഒരു വലിയ വിശ്വാസിയൊന്നും ആയിരുന്നില്ല, അദ്ദേഹം പലപ്പോഴും ഒരു വ്യത്യസ്തനെ പോലെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഈ മകൻ അനിൽ ആന്റണി ആണെങ്കിലും സഭയുടെ ഒരാളെന്ന നിലയിലൊന്നും എവിടെയും വന്നിട്ടുള്ള ഒരാളല്ല. അപ്പൊ സഭയുടെ പിന്തുണ പൂർണ്ണമായും അനിൽ ആന്റണിക്ക് കിട്ടുമെന്നും പറയാൻ വയ്യ. ഇപ്പൊ പി സി ജോർജ് ആണെങ്കിലും അനിൽ ആന്റണി ആയാലും എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോൽക്കും എന്നതല്ലാതെ ഇവരൊക്കെ ജയിക്കും എന്ന് കേരളം ചിന്തിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 0 APP ആവാൻ, വട്ടപൂജ്യമാകാൻ തയ്യാറെടുക്കുന്ന ബി ജെ പിക്ക് ഈ തമ്മിലടി താങ്ങാവുന്നതിനും അപ്പുറമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് സുരേഷ് ഗോപി ഉണ്ടാക്കിയ ഒരു ഹൈപ്പ്, ബി ജെ പിക്ക് കേരളത്തിൽ വലിയ മുന്നേറ്റമുണ്ട് എന്ന രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുത്ത ഹൈപ്പ് ഒറ്റയടിക്ക് തകർത്തില്ലാതാക്കാൻ പി സി ജോർജിന് സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് മാത്രമല്ല, പി സി ജോർജ് ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നതിൻ്റെ കൃത്യമായ അടയാളമാണ് അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ. എന്തായാലും അനിൽ ആന്റണി മത്സരിക്കുന്നതിലൂടെ ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് വിരുദ്ധ പ്രചാരണം ശക്തമാക്കാൻ, അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത് കാര്യമില്ല, ഇതൊക്കെ നമ്മൾ എടുക്കും എന്ന മട്ടിലൊരു പ്രചാരണം നടത്തിക്കൊണ്ട് കോൺഗ്രസിനെ പരമാവധി ഉത്തരേന്ത്യയിൽ കളിയാക്കാൻ ഈ അവസരം ഉപയോഗിക്കാമെന്നതല്ലാതെ ബി ജെ പി അനിൽ ആന്റണിയെ ജയിപ്പിക്കാമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ആരെങ്കിലും ബി ജെ പി അനിൽ ആന്റണിയിലൂടെ വിജയം കാണുമെന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അവർ പമ്പര വിഡ്ഢികളാണെന്നും സമ്മതിക്കേണ്ടി വരും. ഇതിനു മുമ്പ് ബി ജെ പി ഇത്തരത്തിൽ ഒരു ക്യാമ്പയിൻ നടത്തിയത് കർണാടകയിലാണ്. അതായത് കർണാടകയിൽ ഹിജാബ് വിവാദം ആളിക്കത്തിച്ചു, പക്ഷെ അതിന് ഗുണമുണ്ടായത് ഉത്തർപ്രദേശിലാണ്. യോഗി ആദിത്യനാഥ് അടക്കം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഹിജാബ് വിവാദം ഏറ്റെടുത്ത് വലിയ തോതിൽ പ്രസംഗങ്ങൾ നടത്തി. അതുപോലെ തന്നെ ലവ് ജിഹാദ് ആരോപണമടക്കം ആളിക്കത്തിച്ച് കേരളം പോലെ ആകാതിരിക്കാൻ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് യോഗി ഉത്തർപ്രദേശിൽ പറഞ്ഞത് അത് ഇതുപോലുള്ളൊരു സ്ട്രാറ്റജി ആയിരുന്നു. അത് ദക്ഷിണേന്ത്യയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയം സംസാരിക്കുക. ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് അനിൽ ആന്റണിയെയും ഉത്തരേന്ത്യയിൽ അവർ ബി ജെ പി ഒരു പ്രചാരണ വിഷയമാക്കി, അല്ലെങ്കിൽ ഒരു പ്രചാരണ ആയുധം കണക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ അനിൽ ആന്റണി ആണെങ്കിൽ ഇത്രയധികം വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിയ ആളാണ്, വ്യാജ പ്രചാരണങ്ങൾ നടത്തിയ ആളാണ്. ഒന്നോ രണ്ടോ വിഷയങ്ങൾ ഉദാഹരണമായി പറഞ്ഞാൽ, കാസർഗോഡ് ബുർഖയിട്ട ചില പെൺകുട്ടികൾ ബസ് സ്റ്റോപ്പിൽ നിർത്താത്തത് ചോദ്യം ചെയ്തപ്പോൾ അത് ഹിന്ദുക്കളായ സ്ത്രീകൾ ബുർഖ ധരിക്കാത്തതിലുള്ള പ്രതിഷേധമാണ്, അല്ലെങ്കിൽ അവരെ കൊണ്ട് നിർബന്ധിച്ച് ബുർഖ ധരിപ്പിക്കുന്നതാണെന്ന് മറ്റുള്ളൊരു പ്രചാരണം വന്നിരുന്നു. അത് ദേശീയ തലത്തിൽ ആ വ്യാജ പ്രചാരണം ചർച്ചയാക്കിയത് അനിൽ ആന്റണിയാണ്. അതുപോലെ തന്നെ കൊല്ലത്തോ മറ്റോ ഒരു പട്ടാളക്കാരൻ തൻ്റെ മുതുകത്ത് ബലം പ്രയോഗിച്ച് PFI എന്ന് ചില മുസ്ലിങ്ങൾ എഴുതി എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി. ആ കേസ് വ്യാജമായിരുന്നു എന്ന് തെളിഞ്ഞു. മദ്യലഹരിയിൽ ഇയാളും ഇയാളുടെ സുഹൃത്തും കൂടി ഒപ്പിച്ച പണിയായിരുന്നു. പക്ഷേ അതും ദേശീയ മാധ്യമങ്ങളിലൂടെ വലിയ ചർച്ചയാക്കിയത് കേരളത്തിൽ ചുവപ്പ് ജിഹാദി മുസ്ലിം ആക്രമണം എന്നൊക്കെ പറഞ്ഞ് വലിയ കഥകൾ ഉണ്ടാക്കിയ ആൾ ഈ അനിൽ ആന്റണി ആയിരുന്നു. അപ്പം അത്തരം വ്യാജനും വിദ്വേഷവും ഒക്കെ അടിച്ച് വലിയ പരിചയമുള്ളയാളാണ് അനിൽ ആന്റണി. അപ്പോൾ അങ്ങനെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ മതനിരപേക്ഷ വോട്ടുകളോ യഥാർത്ഥ ക്രൈസ്തവരുടെ യഥാർത്ഥ മനുഷ്യരുടെ വോട്ടോ ആ ഏഴയലത്തേക്ക് എത്തില്ല എന്ന ബോധ്യം ബി ജെ പിക്ക് ഇനിയെങ്കിലും ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും ദയനീയ പതനമാണ് അനിൽ ആന്റണിയെ കാത്തിരിക്കുന്നത്. ആ കോൺഫിഡൻസ് നഷ്ടമായ രീതിയിൽ തന്നെയാണ് അനിൽ ആന്റണി നിൽക്കുന്നതും ഇന്ന് മാധ്യമങ്ങളിൽ കണ്ടത്. ഈ വിവാദം കൊണ്ട് ബി ജെ പിക്ക് ദോഷമാണ് ഉണ്ടാകുന്നത് എന്നതിനപ്പുറം ഈ വിവാദത്തിൽ ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആരാദ്യം തോൽക്കും, എത്ര വോട്ടിന് തോൽക്കും എന്നത് സംബന്ധിച്ചൊരു ആശയക്കുഴപ്പം മാത്രമാണ് ബി ജെ പിക്ക് ഉള്ളത്. അല്ലാതെ ഇതെല്ലാം ജയിക്കുമെന്നൊരു ധാരണ ബി ജെ പിക്ക് സ്വപ്നത്തിൽ പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.